പേരെ തകർത്തരും അഭിനയമായിരുന്നു. കണ്ട് മതി മറന്നുപോയി. വിജയ് നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടാ സമന്ത സൂപ്പറായിട്ട്, വിജയ് അടിച്ച് പൊളിയായിട്ട്, 80 രൂപ മുതലായിട്ട് കേട്ടോ. വളരെ നല്ല പടമാണ്. ഇത്രയും ക്ലൈമാക്സ്, നമ്മളെ കരയിച്ചൊരു പടം ഈ ഇടയ്ക്കൊന്നും കണ്ടില്ല. മനസ്സിന് നല്ല തൃപ്തിയുണ്ട്. തേച്ച് പറയാനായിട്ട് എന്തായാലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആക്ഷൻ ഉണ്ട് അതില്. പിന്നെന്തോ നല്ല സെന്റിമെന്റലായിരുന്നു കേട്ടോ വിജയ്. ഞാൻ അതായത് ഓക്കിരിക്ക് ശേഷം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആക്ഷനും സെന്റിമെന്റലായിട്ട് ചെയ്തത് ഈ ഒരു ഫിലിമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എല്ലാ വിജയ്, ഞാനൊരു വിജയ് ഫാനാണ്. എല്ലാ വിജയ് പടവും ഞാനൊരു സെക്കൻഡ് ഡേയെങ്കിലും വന്ന് കാണും. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം, ഒരുപാട് നാളിന് ശേഷം കണ്ട ഒരു അനുഭവം. രജനീകാന്തിന് ശേഷം ഒരു തലമുറക്കാരൻ വിജയ് തന്നെയാണ്. അത് ഈ പടം തെളിയിക്കുന്നുണ്ട്. ഇളയ ദളപതി ആരാണെന്ന് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു, നല്ല അഭിനയം. പടം നന്നായിരുന്നു. കത്തി എന്നുള്ളത് കത്തിയല്ല, സ്വീറ്റായിരുന്നു. കാരണം മുരുകദാസ് പടം എപ്പോഴും നല്ല ഒരു എൻ്റർടൈനർ ആയിരിക്കും. നല്ല സ്റ്റണ്ടുണ്ട്, പാട്ട് അത്ര സുഖമല്ല. காய்கறி கொத்தமல்லி கருவேப்பிலை வரைக்கும் கிராமத்துல இருந்து வரணும். ஆனா ஒரு கிராமத்தை செத்தானா மூக்கு பிடிக்குவாங்களா? சூப்பர் அடிபொளி படம், சூப்பர் ஃபிலிம், டான்ஸ் சூப்பர். போய படத்தினே காட்டி இப்ப கத செலக்ட் செய்து அபினிக்க தொடங்கி விஜய் ആണ്. പിന്നെ ഇതിനു മുമ്പ് മോഹൻലാലിൻ്റെ കൂടെ ഒരു അഭിനയിച്ച പടമുണ്ട്. അതിൽ കൂടെ കുറെ കൂടെ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വേണം കൂടെ പറയാം. ഈ കാലഘട്ടത്തിലൊന്നും വിജയ് ഇത്ര അഭിനയിച്ച പടം വേറെ ഒന്നും കണ്ടില്ല. മുരുകദാസിൻ്റെ വീണ്ടും സൂപ്പർ ഹിറ്റായി. ഈ ഫിലിം സൂപ്പർ ഹിറ്റ് ആവുമെന്ന് യാതൊരു സംശയമില്ല. വിജയുടെ പടം എന്നാൽ